ഈശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ആഘോഷിക്കുകയും പുൽക്കൂട് നിർമ്മിക്കുകയും പുൽക്കൂട്ടിലെ ദിവ്യ ശിശുവിൻ്റെ രൂപം കാണുവാനായി പോകുന്ന നാം എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ദിവ്യ ശിശുവിൻ്റെ രൂപം ഉള്ളത് പുൽത്തൊട്ടിയിലാണോ എന്നുള്ളത്. പുൽക്കൂടുകൾ എത്ര അലങ്കരിച്ചാലും ആഡംബരമുള്ളതാക്കിയാലും ഈ ദിവ്യ ശിശുവിൻ്റെ രൂപം കിടക്കുന്നത് പുൽത്തൊട്ടിയിലല്ല എങ്കിൽ അതൊരു കുറവ് തന്നെയായിരിക്കും. നമുക്കറിയാം, യൗസേ പിതാവും മാതാവും തങ്ങളുടെ മകന് ജന്മം കൊടുക്കേണ്ട അവസരം വന്നപ്പോൾ, സമയമായപ്പോൾ, സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് പുൽക്കൂട് തിരഞ്ഞെടുക്കുവാനും പുൽത്തൊട്ടിയിൽ തങ്ങളുടെ മകനെ കിടത്തുവാനും നിർബന്ധിക്കപ്പെടുകയായിരുന്നു. പുൽത്തൊട്ടി എന്ന് പറയുന്നതിൽ നമ്മുടെ ഭാഷയിൽ നാം അർത്ഥമാക്കുക, നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തു വെച്ചാലും നാൽക്കാലികൾ ഭക്ഷിക്കണം, അതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒപ്പം ധാന്യവും ഉപ്പും ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലം എന്നുകൂടെ അർത്ഥമുണ്ട്. ഹെബ്രായ ഭാഷയിൽ പുൽത്തൊട്ടിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആഹാരം എന്നാണ്. ലത്തീൻ ഭാഷയിലാകട്ടെ കഴിക്കുക എന്നും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം തൻ്റെ ഏക മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് ദൈവീക ജീവനിൽ നമ്മെ എല്ലാവരെയും പങ്കുകാരാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ ആഹാരമായി തൻ്റെ മകൻ മാറണമെന്ന് പിതാവായ ദൈവം നേരത്തെയെ തീരുമാനിച്ചിരുന്നു. അത് തുടക്കം മുതലേ നമ്മെ വിളിച്ചറിയിക്കുകയാണ്, ഈ പുൽത്തൊട്ടിയിൽ ഈ മകൻ, എൻ്റെ ഏക മകൻ പിറന്നതിലൂടെ അവൻ നിങ്ങളുടെ ആഹാരമായി മാറുവാൻ പോവുകയാണ് എന്ന്. നമുക്കറിയാം ഈശോ നമുക്ക് നമ്മുടെ ആഹാരമായി മാറുന്നത്, അല്ലെങ്കിൽ തന്നെ തന്നെ നമുക്ക് ആഹാരമായി നൽകുന്നത് തൻ്റെ വചനത്തിലൂടെയും ശരീരരക്തങ്ങളിലൂടെയുമാണ് എന്ന്. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 3:1 തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മനുഷ്യപുത്ര നീ ഈ ചുരുളെടുത്ത് ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6:68 തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ എന്ന്. 8500 വാഗ്ദാനങ്ങൾ 73 പുസ്തകങ്ങളിലായി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ബൈബിളിൽ. നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കുവാനായി എല്ലാം സാധിച്ചില്ലെങ്കിലും കുറേയെങ്കിലും നമുക്ക് സ്വന്തമാക്കുവാനായി പരിശ്രമിക്കാം. നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കണോ, വിജയം ലഭിക്കണോ, ജോശുവയുടെ പുസ്തകം 1:8 തിരുവചനത്തിൽ പറയുന്നു, ന്യായപ്രമാണങ്ങൾ നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കുകയും രാവും പകലും അവയെക്കുറിച്ച് ധ്യാനിക്കുകയും അവയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്, നീ വിജയം വരിക്കുമെന്ന്. നീ രോഗിയാണോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 തിരുവചനത്തിൽ പറയുന്നു, കർത്താവേ മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന്. വീണ്ടും തകർന്നു പോകുന്നു, തളർന്നു, രക്ഷയില്ല, നശിച്ചു എന്ന് കരുതുമ്പോൾ വചനം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 18:14 തിരുവചനം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ ഞാനും നശിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന്. തൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി നൽകിക്കൊണ്ടാണ് വീണ്ടും അവൻ നമ്മുടെ ഭക്ഷണമായി മാറുന്നത്. നമുക്കറിയാം ഇത് സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ് എന്ന്. കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ ദൈവമായ ഈ ദിവ്യ ശിശുവിനെ കാണുമ്പോൾ, ഏറ്റവും ബലഹീനമായ ഒരു ശിശുവിൻ്റെ രൂപത്തിലായിരുന്നു ഈ ദിവ്യ ശിശു, പക്ഷേ യോസേപ്പും മറിയവും വിശ്വസിച്ചു ഇത് ദൈവമാണ് എന്ന്. ദൈവമായവൻ ഈ പുൽത്തൊട്ടിയിലേക്ക് ഇറങ്ങി വരുവാൻ തയ്യാറായു എങ്കിൽ എനിക്ക് വേണ്ടി അൾത്താരയിൽ ഈ ചെറിയ അപ്പത്തിലേക്ക് ഇറങ്ങി വരുവാൻ അവൻ തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അങ്ങനെ ദിവ്യകാരുണ്യം നാം സ്വീകരിക്കണം.
പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സീൻ മരുഭൂമിയിൽ വെച്ച് കാടപ്പക്ഷിയെയും മന്നയെയും നൽകി തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ കാത്തുപരിപാലിക്കുന്ന ദൈവം. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഹോറബിൽ വച്ച് പാറയിൽ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് തൻ്റെ ജനത്തിന് ജലം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഈശോ. 6-ാം അധ്യായത്തിൽ നാം കാണുന്നു, 5 അപ്പം കൊണ്ട് 5000 പോറ്റിയ ഈശോ. വീണ്ടും 6-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ നാം കാണുന്നു, വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോ. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോ. ഇതെല്ലാം എൻ്റെ ഈശോയ്ക്ക് ചെയ്യുവാൻ സാധിച്ചുവെങ്കിൽ, എന്നെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ, ഇതേ ഈശോയ്ക്ക് അൾത്താരിയിൽ ഈ ചെറിയ അപ്പത്തിലേക്ക് ഇറങ്ങി വരുവാൻ സാധിക്കുമെന്ന് നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവീക ജീവൻ നമ്മളെ പങ്കുകാരാക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യരൂപം സ്വീകരിച്ച്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ സിസ്റ്റർ എന്നും അത്ഭുതത്തോടെ ശ്രദ്ധിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. 3-ാം പ്രണാമജപം, അതൊരു നീണ്ട പ്രാർത്ഥനയായതിനാൽ, സമൂഹത്തിനൊന്നും മറുപടി ചെല്ലാതില്ലാത്തതിനാൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് എവിടെ വേണേലും പോകാം. അവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കാം. ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധഃപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുകയും ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ബലഹീനമായ ഞങ്ങളെ നിങ്ങളുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവീക ജീവൻ വിശുദ്ധ കുർബാനയിൽ നമുക്ക് തരുന്നത് നമുക്ക് സ്വന്തമാക്കാം, നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ പുൽക്കൂട്ടിൽ പിറന്ന ഈ ദിവ്യ ശിശു നമ്മുടെ നിത്യജീവൻ്റെ ആഹാരമായി മാറുന്നത് നമുക്ക് സ്വന്തമാക്കാം, നമുക്ക് അനുഭവിക്കാം. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.